കൂറ്റനാട് നാശോന്മുഖമായ ടിപ്പുവിന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനായി തൃശൂർ പുരാവസ്തു വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കോട്ടയുടെ സംരക്ഷണവും പരിശോധനയും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. ചരിത്രപരമായ തൃത്താലയിൽ നന്നങ്ങാടി കട്ടിൽമാടം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾ ഉള്ള പശ്ചാത്തലത്തിൽ കൂറ്റനാട് കേന്ദ്രീകരിച്ച് പുരാവസ്തു മ്യൂസിയം ഒരുക്കണമെന്ന് അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ ആവശ്യപ്പെട്ടു. കൂറ്റനാട്ടെ നാശോന്മുഖമായ ടിപ്പുവിന്റെ കോട്ട എന്ന് വിളിക്കപ്പെടുന്ന ചരിത്രാവശിഷ്ടങ്ങളുടെ യാഥാർത്ഥ്യം തേടി അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ പലതവണ സംസ്ഥാന പുരാവസ്തു വകുപ്പിന് പരാതി നൽകിയിരുന്നു. മാത്രമല്ല പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനായ രാജനുമൊപ്പം അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ കൂറ്റനാട്ടെ ടിപ്പുവിന്റെ കോട്ട ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പുരാവസ്തു വകുപ്പിന് തുടർച്ചയായി നൽകിയ പരാതിയുടെയും ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിലാണ് പുരാവസ്തു വകുപ്പിൻ്റെ തൃശൂർ കൊട്ടാരം ക്യൂറേറ്റർ ആതിര ആർ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത്. കൂറ്റനാട് ചാലശ്ശേരി റോഡിൽ വലിയ പള്ളിക്ക് തെക്ക് കാരാത്ത് റോഡിനരികിലായ സ്ഥലത്താണ് ടിപ്പുവിൻ്റെ കോട്ട ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹം കൂറ്റനാടും തമ്പടിച്ച് ഒരു കോട്ട പണിതായാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവയെല്ലാം വാമൊഴിയാണ്. ചരിത്രാവശിഷ്ടങ്ങളുടെ യാഥാർത്ഥ്യം തേടാനാണ് പുരാവസ്തു വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ തേടിയതെന്ന് അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ തന്നെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും സാംസ്കാരികമായി പ്രധാനപ്പെട്ട തൃത്താല, ആ തൃത്താലയിലെ പാത്തനാട്ടെ ചരിത്രവും എല്ലാം മുത്തും ചരിത്രവും എല്ലാം ഇടകലർന്ന് നിൽക്കുമ്പോൾ തന്നെ ടിപ്പുവിൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ മൈസൂരിൻ്റെ കടന്നുകയറ്റം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. 1760-ആം കാലഘട്ടങ്ങളാണ് വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തെ സംബന്ധിച്ചെല്ലാം ഒരുപാട് ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടിപ്പു പോയിരുന്ന വഴികൾ, ടിപ്പു സുൽത്താൻ റോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായി ടിപ്പു കൂറ്റനാട് മേഖലയിൽ തമ്പടിച്ചിരുന്നു. ആ തമ്പടിച്ചത് കൂറ്റനാട് ഇപ്പം നിലവിലുള്ള കൂറ്റനാടിൽ നിന്നും ഗുരുവായൂർ റോഡിൽ ഏകദേശം 1.5 കിലോമീറ്റർ മാറി, 1.5 കിലോമീറ്റർ തെക്കോട്ട് മാറി ചാലശ്ശേരി വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന കാരാത്ത് എന്ന പ്രദേശത്തിന് സമീപത്താണ് ഈ കോട്ട എന്ന അവശിഷ്ടങ്ങൾ കാണുന്നത്. ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഈ സ്ഥലം പൊന്തകെട്ടി കാട് പിടിച്ചു കിടക്കുകയാണ്. 2 ഏക്കറിൽ താഴെ സ്ഥലം വരും. സന്ദർശനവേളയിൽ കണ്ടെത്തിയ ചില ശേഷിപ്പുകളും കൊത്തുപണികളുമുള്ള കല്ലും സ്ഥലത്തിന് ചുറ്റുമുള്ള വലിയ കിടങ്ങുകളും ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഉപയോഗിച്ചിരുന്നതായ സൂചനയായി കാണുന്നു. മുതിർന്ന പ്രദേശവാസിയുമായി സംസാരിച്ചു. അവരുടെ വാക്കുകളിൽ നിന്നും ഇവിടെ ടിപ്പു താമസിച്ചിരുന്നുവെന്നും അവരിൽ മരണപ്പെട്ടവരെ വടക്കുവശത്തുള്ള പള്ളി ഖബറിൽ അടക്കം ചെയ്തിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ ലഭിച്ചു. പുരാവസ്തു വകുപ്പ് തൃശൂർ കൊട്ടാരം ക്യൂറേറ്റർ ആതിര ആർ പിള്ള, ഉദ്യോഗസ്ഥരായ അബിൻ, വേണുഗോപാൽ, ചരിത്ര വിഭാഗം അധ്യാപകൻ രാജൻ, രാജേഷ് വെങ്ങാലിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. അധികൃതർ സ്ഥലം അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചു. ശേഷിപ്പുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കെട്ടുകഥകൾക്കപ്പുറത്തേക്ക് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തൃത്താല. പലതവണ നന്നങ്ങാടി കണ്ടെത്തിയതും കട്ടിൽമാടം അടക്കമുള്ള ചരിത്ര സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂറ്റനാട് കേന്ദ്രീകരിച്ച് ചരിത്ര മ്യൂസിയം ഒരുക്കണമെന്നാണ് അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.